बहुमान प्रधानमंत्री वह प्रधानमंत्री अवे सदर्शी मणिकूर् अधिक समय ई आश्वास मुख्यमंत्री मंत्री जनप्रति ऐर मणिकूर् कूड़ा समय प्रदेश सदर्शन आशुपत्र रिलीफ क्यापान योग आयोग नामोड़ पर गवर्मेंट इंडिया गवर्मेंट कूड़ु सर इरूटी रूप अटींर सहाय वेणम संस्थान सरकार आवश्यप नया पैस नल्कि आरूप नष्टम रूपये अवड़क्रमीकरण आवश्यक तक वे नया पैस केन्द्र सरकार नल्कि सर വയനാട്ടിലെ ദുരന്തബാധിതർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി വന്നത് ഫോട്ടോ ഷൂട്ടിനായിരുന്നോ എന്നുള്ള ചോദ്യം അവിടെയുള്ള ദുരന്തബാധിതർ ചോദിക്കുകയാണ് സർ ഞാൻ അത് ആ ഗൗരവതരമായ ഒരു സാഹചര്യം ഇത്രയും പ്രയാസകരമായ സാഹചര്യം ഉണ്ടായിട്ടും കേന്ദ്ര സർക്കാർ അനങ്ങുന്നില്ല എന്നുള്ളത് ഏറെ വേദനിക്കുന്ന അനുഭവമാണ് സർ സർ ഒരു കാര്യം ചൂണ്ടി കാണിക്കുന്നു സർ അവിടെയുള്ള ആളുകൾ വിവിധ ലോണുകൾ എടുത്തിട്ടുണ്ട് അഗ്രികൾച്ചർ ലോണും ഉണ്ട് വിദ്യാഭ്യാസ ലോണും ഉണ്ട് ബിസിനസ് ലോണും ഉണ്ട് ഷുവർട്ടി ലോണും ഉണ്ട് ഗോൾഡ് ലോണും ഉണ്ട് മക്കളുടെ വിദ്യാഭ്യാസപരമായ വായ്പയുണ്ട് വിവിധങ്ങളായ തലങ്ങളിലുള്ള വെഹിക്കിൾ ലോണും ഉണ്ട് എല്ലാം ഉണ്ട് സർ എസ്എൽബിസി മീറ്റിംഗിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞു ആ കടങ്ങൾ എഴുതി തള്ളണം സർ എഴുതി തള്ളിയില്ല സർ ഇപ്പോഴും ആളുകളുടെ കയ്യിൽ നിന്ന് പിടിച്ചെടുക്കുകയാണ് എത്ര എക്സാമ്പിൾ ഉണ്ട് സർ ഞാൻ അതിന്റെ എക്സാമ്പിൾ മുഴുവൻ പറയാൻ സമയമില്ലാത്തതുകൊണ്ട് പറയുന്നില്ല सर दुरबाधि पुनरधिवासम बाध्योकूल पुनरधिवासो वीडूर एल नष्टा जीवनोपाधि नष्टा निधिकावर नाम कड़े एने मोटूँ डीएलबीसी मीटिंग कृत्य आवश्यप सर संस्थान सरकार मुदल बैंक पलिशे निभ्यर्थन ഈ പാവപ്പെട്ടയാളുടെ കടങ്ങൾ മുഴുവൻ എഴുതി തള്ളാൻ ആവശ്യമായ അടിയന്തരമായ നടപടികൾ സർക്കാർ സ്വീകരിക്കണം എന്നുള്ളതാണ് സർ മറ്റൊരു പ്രധാനപ്പെട്ടതായിരിക്കുന്ന കാര്യം സർക്കാരുമായി ചൂണ്ടിക്കാണിക്കാനുള്ളത് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ പെട്ടുപോയ ആളുകളെ പുനരധിവസിപ്പിക്കാൻ രണ്ട് സ്ഥലങ്ങൾ സർക്കാർ ഐഡന്റിഫൈ ചെയ്തു അതിന്റെ ദുരന്ത നിവാരണ ആക്ട് പ്രകാരം ഏറ്റെടുക്കാനുള്ള നടപടികളിലേക്ക് സർക്കാർ പോകുന്നു സർ അവിടെ സർക്കാരിന്റെ ഒരു ജാഗ്രത ഉണ്ടാകണം നിയമപരമായ വൃത്തങ്ങളിലേക്ക് ഈ പുനരധിവാസ പ്രവർത്തനത്തെ കൊണ്ടുപോകാതെ സ്ഥലം കൃത്യതയോട് കൂടി സമവായത്തിലും സംസാരത്തിലും നിയമപരമായും എല്ലാ മാർഗ്ഗങ്ങളും അവലംബിച്ച് ഒരു രീതിയിലും നേരം വൈകാതെ ഈ സ്ഥലം ഏറ്റെടുത്ത് മുന്നോട്ട് പോകാൻ അടിയന്തരമായ നടപടി ഉണ്ടാകണം ഞാൻ ഇത് പറയുന്നത് മാനേജ്മെന്റുകളുമായി ചർച്ച നടത്താതെ മുന്നോട്ട് പോയി എന്നുള്ളതും നിയമ നടപടിയിലേക്ക് പോകുന്നു എന്നുള്ളത് പല രീതിയിലും കേൾക്കുന്നു അങ്ങനെ നിയമ നടപടിയിൽ ഇതിനെ കുരുക്കാതെ നോക്കാൻ സർക്കാരിന്റെ അടിയന്തരമായിട്ടുള്ള ഇടപെടൽ ഉണ്ടാകണം എന്നുള്ളത് പ്രത്യേകം എടുത്തു പറയാൻ ആഗ്രഹിക്കുകയാണ് സർ